Good morning. അടുത്ത സെക്ഷൻ നമുക്ക് പറയാനുള്ളത് ഫംഗ്ഷണൽ വേഴ്സസ് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫംഗ്ഷൻസിനെ അതേപോലെ അതിലുണ്ടാകുന്ന കുറേ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവില്ലേ, ആ ഫംഗ്ഷനാലിറ്റീസിനെയും ഫീച്ചേഴ്സിനെയും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷണൽ സൈഡ് നോൺ ഫംഗ്ഷണലിൽ വരുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫാക്ടേഴ്സാണ് വരിക. അതായത് ഒരുപാട് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് ഇത് റിലയബിൾ ആണോ, ഫ്ലെക്സിബിൾ ആണോ ഈ പ്രോഡക്റ്റ്, എല്ലാ എൻവയോൺമെൻറ്റിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യൂലേ. അത് അതിൻ്റെ ഫംഗ്ഷൻസ് അല്ല, പക്ഷെ അതിൻ്റെ ക്വാളിറ്റീസാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ഇത് രണ്ടും ചേർന്നതാണ്. ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങും വരുന്നുണ്ട്, നോൺ ഫംഗ്ഷണൽ ടെസ്റ്റ് വെരിഫിക്കേഷനും സിസ്റ്റം ടെസ്റ്റിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം അതിൻ്റെ പർപ്പസ് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ എന്തുദ്ദേശത്തിലാണോ നമ്മളെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ആ രീതിയിൽ നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിലെല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ, എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഉണ്ടോ എന്നുള്ളതും ഉറപ്പ് വരുത്തും. പിന്നെന്താ ചെയ്യുന്നത്, ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ഷുഡ് ഹാവ് വെരി ക്ലിയർ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ സിസ്റ്റം എന്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, എന്തെല്ലാം ഫംഗ്ഷനാലിറ്റീസ് ആണ് ഇതിന് വേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക അല്ലേ. ഇതുണ്ട്, ഈ ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള ക്ലിയർ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ആ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലിയർ ഔട്ട്പുട്ടുകളെ നമ്മൾ എന്തും ചെയ്യണം, ഡോക്യുമെൻറ്റും ചെയ്യണം. പ്രൊഡക്റ്റിൻ്റെ ബിഹേവിയർ എന്നുള്ള ടേംസിൽ നമ്മൾ അതിനെ ഡോക്യുമെൻറ്റും ആക്കി മാറ്റണം. പിന്നെ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ മെത്തേഡ്സും സ്റ്റെപ്സും അതെ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ടെസ്റ്റ് കേസസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഫംഗ്ഷണൽ ടെസ്റ്റിങ് നോർമലി പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെന്തൊക്കെയാണ് പറയുന്നത്, ഇറ്റ് യൂസസ് എ പ്രീ ഡിറ്റർമൈൻഡ് സെറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് കോൺഫിഗറേഷൻ എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്. ഈ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിൽ തന്നെ ചില ടെസ്റ്റിങ്ങിൽ ചില കേസുകളിൽ മാത്രം പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള റിസോഴ്സുകളും നമുക്ക് അറിയുണ്ടാവില്ല. പക്ഷേ മെജോറിറ്റി എങ്ങനെയാണ് നടക്കാറ്, അതായത് മുന്നേ നമ്മൾക്ക് ഒരു സെറ്റ് ഓഫ് റിസോഴ്സസ് അതിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം അറിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസസ് വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷണൽ ടെസ്റ്റിങ് ചെയ്യുന്നത്. ചില റയർ കേസുകൾ മാത്രം നമുക്ക് എന്തുണ്ടാവില്ല, ഇതൊന്നും അവൈലബിൾ ആവാത്ത കേസുകൾ വരാമല്ലോ. അതാണ് എ ഫ്യൂ ടൈപ്സ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിന് കസ്റ്റമറുടെ അതായത് ഇൻഡെപ്ത് കസ്റ്റമർ ആൻഡ് പ്രൊഡക്റ്റ് നോളജ് ആവശ്യമാണ്. അതായത് കസ്റ്റമറുടെ സൈഡിലുള്ളതും അതേപോലെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഫുൾ നോളജ് ഉണ്ടാവണം നമുക്ക്. അതായത് നമ്മളെ സോഫ്റ്റ്വെയർ എന്തിനാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായി അറിഞ്ഞാൽ മാത്രം തന്നെയല്ലേ നമുക്ക് ഇതിൻ്റെ ഒരു ഫംഗ്ഷണൽ ടെസ്റ്റിങ് ഒരു പ്രാക്ടിക്കലായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഡൊമെയിൻ നോളജും നന്നായിട്ട് അറിയണം, ഏതൊക്കെ ഫീൽഡിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിയണം. സോ ആസ് ടു ഡെവലപ്പ് ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസ് ആൻഡ് ഫൈൻഡ് ക്രിട്ടിക്കൽ ഡിഫെക്ട്സ് ആസ് ദ ഫോക്കസ് ഓഫ് ദ ടെസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് ഡിഫെക്ട്സ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസസിനെ ഡെവലപ്പ് ചെയ്യുന്നതും ക്രിട്ടിക്കലായിട്ടുള്ള ഡിഫക്റ്റുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ നമ്മളെ ഫോക്കസ് എന്ന് പറയുന്നത് ഡിഫക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഏത് ടെസ്റ്റിങ്ങും അത് തന്നെയാണ്, ഡിഫക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിങ്ങുകൾ ചെയ്യുന്നത്. പിന്നെ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഈ പറഞ്ഞ പോലെ ഈ ഡിഫക്റ്റുകൾ റേസ് ചെയ്യുന്ന കേസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഫെയിലിയർ ഇൻ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് നോർമലി റിസൾട്ട് ഇൻ ഫിക്സസ് ഇൻ ദ കോഡ്. അപ്പോൾ കോഡിൽ നമുക്ക് ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ടു അറൈവ് അറ്റ് ദ റൈറ്റ് ബിഹേവിയർ, അങ്ങ് ആ ഒരു കോഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ പ്രോഡക്റ്റിനെ കറക്റ്റ് ബിഹേവിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഡിഫക്റ്റുകൾ കണ്ടെത്തുകയാണ്. പിന്നെ എല്ലാ ഫേസുകളിലും, അതായത് നമ്മൾ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ടെന്നില്ലേ, അപ്പോൾ എല്ലാ ടെസ്റ്റ് ഫേസസ് ഓഫ് ടെസ്റ്റിങ്ങിലും നമ്മൾ ഫംഗ്ഷണൽ ടെസ്റ്റിങ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചതിലൊക്കെ ഫംഗ്ഷണൽ ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ, കമ്പോണൻറ്റ് ടെസ്റ്റിങ്ങിൽ, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ, ഇപ്പോൾ നമ്മൾ സിസ്റ്റം ടെസ്റ്റിങ്ങിലും ഫംഗ്ഷണൽ ടെസ്റ്റിങ് ചെയ്യുന്നുണ്ട്. കാരണം അത് മെയിനാണ്, മെയിൻ കണ്ടൻ്റാണ്. റിക്വയർമെൻ്റ് ഉണ്ടോ, ഉണ്ടാക്കിയിട്ടുള്ള ഉദ്ദേശം നടക്കുന്നുണ്ടോ, ഫീച്ചേഴ്സ് ഉണ്ടോ, ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടോ എന്നത് മെയിനാണ് അല്ലേ. അപ്പോൾ അത് നമ്മളെല്ലാ ഫേസുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ
on the product features as against component features and interface features. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് അത്. അതായത് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സിലാണ്, എല്ലാ ഫേസസ് ഓഫ് ടെസ്റ്റിംഗിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അടുത്തത് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഫാക്ടേഴ്സിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് റിലയബിൾ ആണോ, റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണോ, ഡാറ്റാസ് എല്ലാം കറക്റ്റ് ആണോ, ഫ്ലെക്സിബിൾ ആണോ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ, എല്ലാ എൻവിറോൺമെൻറ്റിലും യൂസ് ചെയ്യാൻ പറ്റുമോ, സ്കേലബിൾ ആണോ, കോസ്റ്റ് എഫിഷ്യൻ്റ് ആണോ എന്നുള്ളതൊക്കെ, അങ്ങനത്തെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ദീസ് ക്വാളിറ്റി ഫാക്ടേഴ്സ് ആർ ഓൾസോ കാൾഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്നും പറയാറുണ്ട്. കാരണം കസ്റ്റമർ ഒരിക്കലും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കണം, ഈ ക്വാളിറ്റി ഫാക്ടേഴ്സ് വേണമെന്നല്ല പറയുന്നത്. കസ്റ്റമർ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് മാത്രമാണ് തരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ട് സെക്ഷനായിട്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്ന്. അപ്പോൾ ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും അതിൻ്റെ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിന് നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണ്, അതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിഫയബിൾ ടേംസ് ആയിട്ടും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ ഫങ്ഷണൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ഇവിടെ നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആവശ്യമായിട്ട് വരും. കാരണം പല രീതിയിലുള്ള റിസൾട്ടുകളായിരിക്കും കിട്ടുക. പല കോൺഫിഗറേഷനിൽ പല റിസോഴ്സുകൾ യൂസ് ചെയ്യുമ്പോൾ പല ഡിഫറെൻ്റ് അല്ലേ ക്വാളിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നതും. ടെസ്റ്റിംഗ് ഈസ് വെരി കോംപ്ലക്സ് ഡ്യൂ ടു ദ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ദറ്റ് നീഡ്സ് ടു ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാലേ അത് നമുക്കൊരു നമുക്ക് തന്നെ അറിയാം, പല രീതിയിലും നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതെന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക്, അതായത് ടെസ്റ്റ് കേസ് പാസ്സാണോ ഫെയിലാണോ എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഒരു ഏകദേശം പറയാം. ടെസ്റ്റ് റിസൾട്ട്സ് ആർ കണ്ടക്റ്റഡ് ബോത്ത് ഓൺ പാസ് ഓർ ഫെയിൽ ഡെഫിനിഷൻസ്. രണ്ട് രീതിയിലും, അതായത് ഈ ടെസ്റ്റ് കേസ് പാസ്സാവുന്നുണ്ടോ ഈ ടെസ്റ്റ് കേസ് ഫെയിലാവുന്നുണ്ടോ എന്ന് വെച്ചിട്ട് രണ്ട് രീതിയിലും നമുക്ക് ടെസ്റ്റ് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നോൺ ഫങ്ഷണൽ ടെസ്റ്റ് റിസൾട്ട്സ് ആർ ഓൾസോ ഡിറ്റർമൈൻഡ് ബൈ ദി എമൗണ്ട് ഓഫ് എഫേർട്ട് ഇൻവോൾവ്ഡ് ഇൻ എക്സിക്യൂട്ടിംഗ് ദം. അപ്പോൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നത്, ആ എക്സിക്യൂഷൻ സമയത്ത് എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിലെടുക്കുന്ന എഫേർട്ടൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിലൂടെ. പിന്നെ ഇതിൽ ഏകദേശം ഒരു പ്രപ്പോർഷൻ എന്നുള്ളത് നമുക്ക് പറയാം. ടെസ്റ്റ് കേസസ് ഈ എഫേർട്ട് ഈ രണ്ട് ടെസ്റ്റിങ്ങിലും ഏകദേശം എത്ര എഫേർട്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു 70% to 30% റേഷ്യോ ആയാൽ നമുക്ക് നോൺ ഫങ്ഷണൽ ആൻഡ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു ഗുഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ 50-50 ആണെങ്കിൽ ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് പ്രൊഡക്റ്റിൻ്റെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശ പ്രപ്പോർഷൻ, ഒരു അപ്രോക്സിമേറ്റ് പ്രപ്പോർഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് നമുക്കിതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫങ്ഷണൽ ടെസ്റ്റിങ്ങും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും പല ആസ്പെക്റ്റുകളിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ടെസ്റ്റിംഗ് ആസ്പെക്ട്സ് എന്നതാണ് ഫസ്റ്റ് കോളം, രണ്ടാമത്തേത് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, മൂന്നാമത്തേത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. അപ്പോൾ ആദ്യം ടെസ്റ്റിംഗ് ആസ്പെക്റ്റിൽ ഇൻവോൾവ്, അതായത് രണ്ട് ടെസ്റ്റിങ്ങിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറും ഫങ്ഷണാലിറ്റിയും, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ ക്വാളിറ്റി ഫാക്ടേഴ്സും. ടെസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ബിഹേവിയർ ആണ് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ. നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ബിഹേവിയറും അതിൻ്റെ എക്സ്പീരിയൻസും ടെസ്റ്റ് ചെയ്യുന്നു. റിസൾട്ട് കൺക്ലൂഷൻ എന്താണ്, സിമ്പിൾ സ്റ്റെപ്പ് റിട്ടേൺ ടു ചെക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. നമ്മൾ വിചാരിച്ച റിസൾട്ട് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്പാണ് ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ നമുക്ക് റിസൾട്ട് കൺക്ലൂഷൻ ആയിട്ട് കിട്ടുക. അവിടെയോ ഹ്യൂജ് ഡാറ്റ കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. കാരണം ക്വാളിറ്റിയാണ്, അവിടെ നമുക്ക് സിമ്പിൾ സ്റ്റെപ്പ് വെച്ചിട്ടൊന്നും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വലിയ ഡാറ്റ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് വാരീസ് ഡ്യൂ ടു, റിസൾട്ടിൻ്റെ വാരിയേഷൻ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ, അവിടെയാണ് വേരിയേഷൻ വരുന്നത്. നോൺ ഫങ്ഷണലിൽ വരുമ്പോൾ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, റിസോഴ്സസ് ആൻഡ് കോൺഫിഗറേഷൻ. റിസോഴ്സസ് മാറുമ്പോഴും കോൺഫിഗറേഷൻ മാറുമ്പോഴും ഒക്കെ അതിൻ്റെ ക്വാളിറ്റിയും മാറും. അതായത് ഇപ്പോൾ നമ്മൾ ഹൈ സ്പീഡിലുള്ള ഒരു പ്രൊസസ്സറും കുറച്ച് സ്പീഡ് കുറവുള്ള പ്രൊസസ്സറും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസ് ടൈമിൻ്റെ ഡിഫറൻസ് വരില്ലേ, തീർച്ചയായിട്ടും അതൊക്കെ ക്വാളിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്നു, പെട്ടെന്ന് റിസൾട്ട് തരാതിരിക്കും ുന്നു, അതൊക്കെ ആ സ്പീഡ് കുറവാണ്. അപ്പോൾ അവിടെ റിസോഴ്സസ് മാറിയാൽ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാറിയാൽ നമുക്ക് ക്വാളിറ്റി ഫാക്ടറിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് നോൺ ഫങ്ഷണൽ അങ്ങനെ ചേഞ്ച് വരുമെന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ ടെസ്റ്റിംഗ് ഫോക്കസ്,
ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ ഡിഫക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാനാണ്, നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗിലാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാനാണ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നോളജ് റിക്വയേർഡ്, ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ പ്രൊഡക്റ്റിൻ്റെയും ഡൊമൈൻ്റെയും ഫുൾ നോളജ് വേണം. നോൺ ഫംഗ്ഷണൽ ആണെങ്കിൽ ഫുള്ള് വേണം, പ്രൊഡക്റ്റ് വേണം, ഡൊമൈൻ വേണം, ഡിസൈൻ വേണം, ആർക്കിടെക്ചർ വേണം, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് വേണം, എല്ലാ നോളജും നമുക്ക് വേണം. കാരണം അതൊരു അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസും നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ. പിന്നെ ഫെയിലിയേഴ്സ് നോർമലി ഡ്യൂ ടു, കൂടുതലായിട്ടും ഫെയിലിയർ വരൽ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ കോഡ് കാരണമാണ്. നോൺ ഫങ്ഷണലാണെങ്കിൽ ആർക്കിടെക്ചർ, ഡിസൈൻ, കോഡ് മൂന്നും വരാറുണ്ട്. പിന്നെ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമുക്കറിയാം, യൂണിറ്റ് ടെസ്റ്റിങ്ങിലും കമ്പോണൻറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിങ്ങിലാണ് പൊതുവേ ചെയ്യുക. പിന്നെ ടെസ്റ്റർ ടെസ്റ്റ് കേസ് റിപ്പീറ്റബിലിറ്റി ആണ്, റിപ്പീറ്റഡ് മെനി ടൈംസ്. ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിൽ ടെസ്റ്റ് കേസുകളെ നമുക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. നോൺ ഫംഗ്ഷനിലാണെങ്കിലോ റിപ്പീറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ്. എവിടെയെങ്കിലും നമുക്ക് ഫെയിലിയർ കണ്ടെത്തിയാൽ നമ്മളത് എന്ത് ചെയ്യും, രണ്ടാമതും റിപ്പീറ്റ് ചെയ്യും ടെസ്റ്റ് കേസുകൾ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സിനെ മാറ്റിയോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാറ്റിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കോൺഫിഗറേഷൻ പറയുന്നുണ്ട്, ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിലാണെങ്കിൽ വൺ ടൈം സെറ്റപ്പ് ഫോർ എ സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ്. ടെസ്റ്റ് കേസുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം സെറ്റപ്പ്, അതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. നോൺ ഫംഗ്ഷനിലാണെങ്കിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ടെസ്റ്റ് കേസും കോൺഫിഗറേഷൻ ചേഞ്ചിനനുസരിച്ച് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഉറപ്പല്ലേ, നമ്മളെ കാരണം മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് കേസുകൾ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങും നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. താങ്ക് യു.